നമ്മൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോയാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാലും രാവിലെ തന്നെ ബാഗും പാക്ക് ചെയ്ത് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇന്നലെ കുറേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒക്കെ താമസിച്ചാണ് കടന്നതുമല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വെറും 2 മണിക്കൂർ മാത്രമേ കടന്നിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി. 6 മണിയായപ്പോൾ തന്നെ നമ്മൾ നേരെ ഇനിയിപ്പം വില്ലസ് എയർപോർട്ടിലേക്ക് പോകണം. അവിടെ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നേരെ നമ്മൾ വില്ലസിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ നമ്മൾ സർക്കിൾ കേലൊക്കെ വന്നിട്ട് ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സൈഡ് കുറേ വണ്ടിക്കകത്ത് ഇപ്പോൾ നിറച്ച് ഫ്യൂൽ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ വെല്ലസിലേക്ക് പോകണം. അങ്ങനെ നമ്മളിപ്പോൾ വെല്ലസ് എയർപോർട്ട് എത്തിയിട്ടുണ്ട്. വെല്ലസ് എയർപോർട്ടിൽ ചെന്നിട്ട് നമുക്ക് നേരെ ചെക്ക് ഇൻ ചെയ്യാം. നമ്മൾ ചെക്കിംഗ് അവിടെ വരെ ചെന്നായിരുന്നു. ചെന്ന് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറയാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്ലൈറ്റ് ഓവർബുക്ക് ആയതുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായി എന്നാണ്. നമ്മുടെ ടിക്കറ്റ് ക്യാൻസലായി പോയി ഇപ്പോൾ അറിയാം. നല്ല അടിപൊളി ഒരു പണിയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ദിവസത്തെ ടിക്കറ്റ് എന്തായാലും ക്യാൻസലായിപ്പോയി. അതിന് മുതലായിട്ട് അവർ വേറെ ഒരു ഫ്ലൈറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നാളെ രാവിലത്തേനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അടിപൊളി പണിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കീനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞ് നമുക്ക് അതിനുവേണ്ടിയുള്ള കോമ്പൻസേഷൻ അവർ തരും. അതുകൂടാതെ നമുക്കൊരു അക്കോമഡേഷൻ കൂടെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പം വന്നിരിക്കുന്ന അവിടുത്തെ നമുക്ക് അക്കോമഡേഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഹോട്ടലിലോട്ടാണ് ഡി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ. നമ്മുടെ വിൽനസ് എയർപോർട്ടിൻ്റെ അറൈവല് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവരുടെ നമുക്ക് ഹോട്ടലിലാണ് റൂം കിട്ടിയിട്ടുള്ളത്. എയർ ഇൻ വിൽനസ്. അപ്പം ഇവിടാണ് നമുക്ക് റൂം കയറ്റി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 3-സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തേനുള്ള ഒരു ഫ്രീ അക്കോമഡേഷൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഹോട്ടലിനകത്തോട്ട് പോകാം. പക്ഷേ 3-സ്റ്റാറാന്ന് പറഞ്ഞിട്ട് അല്ല, പുള്ളി ഇപ്പോൾ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു എന്തോ ആ ഒരു ഭംഗിയൊന്നും നമുക്ക് ഇത്രയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് എന്തായാലും ഹോട്ടലിൻ്റെ അകത്തോട്ടൊക്കെ പോയി നോക്കാം. അങ്ങനെ ഹോട്ടലിലെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ്സും ഒക്കെ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താവും ഇനി കാര്യങ്ങൾ. റൂമൊക്കെ ഇങ്ങനെ ഉണ്ട്, ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് മുറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയ ഉറക്കമൊക്കെ പാസ് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങി ഒന്ന് കറങ്ങാൻ പോവാം. ഇപ്പോൾ നമ്മുടെ അതിനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ അകത്തുള്ള ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. സോ നമ്മളിങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട്. സംഭവം ഇതാണ്, എന്നാലും നമുക്ക് കുറച്ച് വെച്ചെടുത്ത് കഴിക്കാം. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. വേണം. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നേരെ റൂമിലോട്ട് പോവുകയാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറയ്ക്കും. നേരെ ഇനിയിപ്പം തിരിച്ച് റൂമിലേക്ക് പോവാം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ തന്നെ ബസ്സിൽ യാത്ര ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കുറേ നാളായിട്ട് നമ്മൾ ബസ്സിലൊന്നും ട്രാവൽ ചെയ്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ നാട്ടിൽ നമ്മുടെ കാവനസിലായിരുന്നു. കാവനസിലായിരുന്നു നമ്മൾ വണ്ടി കേട്ടലാണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വില്ലസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പുറത്തോട്ട് എന്തായാലും പോവുകയാണ്. അവിടെ നിന്ന് ശേഷം വില്ലസ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ടൈപ്പ് ഒരു വേറൊരു ടൈപ്പ് ബസ്സാണ്. അപ്പോൾ അതിന് വരുമ്പോഴത്തേനും 3 യൂറോ ആണ് ഇവിടെ നിന്ന് ബസ് സ്റ്റേഷനിലോട്ട്. ആ ബസ് എടുത്തിട്ട് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ്. ഒറ്റൊരാൾ വേണം എല്ലാം കൺട്രോൾ ചെയ്യാൻ. ആ സൈഡിൽ നിന്ന് പുള്ളി തന്നെയാണ് ടിക്കറ്റും കൊടുക്കുന്നത്, പുള്ളി തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ നേരെ ആദ്യം നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരേ വഴിയിലാണ് കേട്ടോ. ഇവിടെ അടുത്തായിട്ട് ഒരു ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു 80% മലയാളി സ്റ്റുഡൻസ് ആണെങ്കിലും ഇന്ത്യൻസ് മലയാളികളാണെങ്കിലും ഇവിടെ വില്ലസിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് കവനസിൽ നിന്ന് വില്ലസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറാൻ പോകുന്ന വളരെ ചുരുക്കമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതാണ് മെമോ കബാബ്. ഇവിടെ മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് മലയാളത്തിൽ വന്ന് ഫുഡ് ഓർഡർ ചെയ്ത് തന്നെ കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ട്. അപ്പോൾ കൂടുതലും സ്റ്റുഡൻസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല പൊറോട്ടയും ബീഫ് ഫ്രൈയും അങ്ങനെയുള്ള ഫുഡും ഇന്ത്യൻ ഫുഡുകളും, അതുകൂടാതെ ലിത്വേനിയൻ കബാബുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ വിൽനസ് ഹോട്ടലിലോട്ടിലേക്ക് പോയേക്കാം എന്ന് നമ്മൾ വിചാരിച്ചു. നമ്മൾ ഇപ്പം ഫുഡ് കഴിച്ചെടുത്തുനിന്ന് ഏകദേശം ഒരു 850 മീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. നമുക്ക്
ഓൾഡ് ടൗണിലോട്ട് വരാൻ വേണ്ടി. എന്തായാലും ഇവിടുത്തെ ഓൾഡ് ടൗൺ കണ്ടപ്പോഴെന്ന് എനിക്ക് തോന്നിയത്, ഇച്ചിരൂടെ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് വിൽനസിലെ ഓൾഡ് ടൗൺ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഇച്ചിരൂടെ വലുതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അറിയാൻ പാടില്ല, നമുക്ക് ഇക്കനെ നിൽക്കുമ്പോൾ അഹ്പേരെ പച്ചാന്ന് തോന്നുന്ന പോലെ തന്നെ ഹവനസിൽ നിന്ന് വിൽനസിലോട്ട് വന്ന് കഴിയപ്പം എനിക്ക് ഇച്ചിരി അടിപൊളിയായിട്ട് തോന്നിയതാണോ എന്നറിയില്ല. എന്തായാലും എൻ്റെ കണ്ണിൽ ഇപ്പോൾ കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചിരൂടെ വലുതായിട്ട് ഇച്ചിരി ഭംഗി കൂടുതലായിട്ടൊക്കെ എനിക്ക് തോന്നി. എന്തായാലും നല്ല രസമുണ്ട് ഒരു സൈഡിൽ നിന്ന് കാണാനും. അതുകൂടാതെ ഇച്ചിരി ടൂറിസ്റ്റുകളുടെ ഇച്ചിരി അട്രാക്ഷൻ കൂടുതലായിട്ട് എനിക്കൊരു ഈ ഒരു സൈഡിൽ നിന്ന് തോന്നി. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ മെയിനായിട്ട് ഒരു ആകർഷിച്ച ഒരു സംഭവമാണ് എൻ്റെ ഇത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹോട്ട് എയർ ബലൂണിൻ്റെ ഒരു മിനിയേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ടും ഈ ഹോട്ട് എയർ ബലൂണിൻ്റെ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിൽനസിലാണെങ്കിലും കൗനസിലാണെങ്കിൽ പോലും സമ്മറായിട്ട് നല്ലൊരു പ്രകൃതി ഭംഗിയായിട്ട് വളരെ പ്രകൃതിയുടെ ഒരു ഭംഗിയായിട്ട് എനർജി ചേർന്ന് നടക്കുന്ന പോലെ തന്നെ ആ ഒരു എന്തുവാ നമ്മളൊരു സീനറി പോലെ ഒരു എന്ത് ടോപ്പിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേന് കാണാൻ പറ്റുന്നതാണ്. ഈ ഹോട്ട് എയർ ബലൂണിൽ ആകാശം ഇങ്ങനെ പറന്ന് നിൽക്കുന്നതാണ് ഭയങ്കരമാണ്, ഭയങ്കര ഭംഗി തന്നെയാണ്. നിങ്ങളിപ്പം കവനസിൻ്റെയൊക്കെയാണുള്ള ഫോട്ടോസൊക്കെ നെറ്റിലെടുത്ത് നോക്കുമ്പോഴത്തേന് കാണാം ആകാശത്ത് ഇങ്ങനെ മേഘങ്ങളുടെ ഇടയിൽ ഇഷ്ടംപോലെ ഹോട്ട് എയർ ബലൂണുകൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട്. അപ്പം ഈ സംഭവത്തിന് ഏകദേശം എന്ന് പറയുമ്പോൾ ഒരു 150 യൂറോ അടുപ്പിച്ച് നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് 2 മണിക്കൂർ ഇവിടുത്തെ ട്രാവൽ ചെയ്യാൻ വേണ്ടി. അപ്പം ആൾക്കാർ പല പല ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു കഴിയുമ്പോൾ മെയിനായിട്ടും ഈ സ്പോട്ടിൽ വന്ന് കാണുകയും ഇവിടെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ അതിനുശേഷം ഓൾഡ് ടൗണിൻ്റെ ആണ് ഒരു ഉള്ളേരിയയിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ ഇടുങ്ങിയ വഴിയാണെങ്കിൽ പോലും ഭയങ്കരം ഭംഗിയാണ് ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ അത് കാണാൻ വേണ്ടി. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രമാത്രം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെന്ന്, പക്ഷേ അടിപൊളിയാണ് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന്. കാരണം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇതിൽ ഈ കൂടുതലായിട്ട് ഫോണിൽ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് പുറത്തോട്ടാണ്. അപ്പം അതിൻ്റെതായ ഭംഗിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയോ എന്ന് പോലും എനിക്ക് സംശയമാണ്. എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് എത്രമാത്രം ഈ ഒരു വീഡിയോയ്ക്കകത്ത് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെന്ന്. പക്ഷേ എന്തായാലും സംഭവം എന്തായാലും അടിപൊളിയായിട്ട് ചെറിയൊരു സ്ട്രീറ്റാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഭയങ്കര മനോഹരമായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മൾ റോഡ് സൈഡിൽ കൂടെ വേറൊരു സൈഡിൽ കൂടെ നടന്നു പോയിക്കാൻ തന്നെ നമ്മളെ വിളിച്ച് വരുത്തി അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഡിസൈനും ഡെക്കറേഷനും ഒക്കെയാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ കഫേയാണ്, പക്ഷെ കിടുക്കാച്ചയായിട്ട് അവിടെയാണ് അവർ ഡെക്കറേറ്റ് ചെയ്തത്. ആ ഡെക്കറേഷൻ കാരണം ആരാണല്ലോ അവിടെ വന്നൊന്നും കയറിപ്പോ. അതുപോലത്തെ അടിപൊളി ഡെക്കറേഷൻ ഭയങ്കര മനോഹരമായിട്ട് തോന്നി. അതായത് ഈ സന്തോഷ് ജോർജുള്ളവരിങ്ങനെ വീഡിയോസ് കാണുന്നവർക്ക് പലർക്കും അറിയാം, പുള്ളി എപ്പോഴും മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ യൂറോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അവിടെ ചെല്ലേണ്ട ഒരു സ്ഥലം തന്നെയാണ് അവിടുത്തെ ഓൾഡ് ടൗൺ. ഏത് രാജ്യത്ത് ചെന്നാലും അതിൻ്റെ ഓരോരോ വർഷത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കണ്ടപ്പോൾ വരുമ്പോഴത്തേന് ഓരോ സൈഡിൽ ഉണ്ടോ, ഇത് ജോക്കർ കോൺസെപ്റ്റിൽ ഒരാൾ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരു സൈഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാച്ചു ആണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവരുടെ പോസിങ്ങും കാര്യങ്ങളും. എങ്ങനെയാണ് ഇവരെക്കൊണ്ട് ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കാൻ സാധിക്കുന്നതെന്ന് എനിക്ക് കണ്ടിട്ട് അതിശയമായിട്ട് തോന്നിപ്പോയി. എന്തായാലും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേന് നമ്മളെ തന്നെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പുള്ളി ജസ്റ്റ് അനങ്ങി ചെറുതായിട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വരുന്നതിന് മുമ്പായിട്ട് പുള്ളി പക്ക സ്റ്റാച്ചു എങ്ങനെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരിക്കും അത് സ്റ്റാച്ചു ആണോ ശരിക്കുള്ള മനുഷ്യനാണോ എന്ന്. സംഭവം എന്തായാലും കിടുക്കനായിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ഓൾട്ടോണൊക്കെ കറങ്ങി കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകുന്ന പോലെ തന്നെയാണ്. ഇതുണ്ടോ എല്ലായിടത്തും നമ്മളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനും ഇതുപോലത്തെ സെൻസർ ഉണ്ടാവും. അവധി ദിവസം നമ്മളൊന്ന് കൈവച്ച് കഴിഞ്ഞാൽ അവത്തിൽ ഓൾറെഡി സിഗ്നൽ ചെയ്യലും, അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അതൊരു ഗ്രീൻ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ മാപ്പ്, മെയിൻലി ഞാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പാണ് കേട്ടോ. എവിടാണ് ബസ് സ്റ്റോപ്പ്, ഏത് ലൊക്കേഷനിൽ കൂടെയാണ്, ഏത് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് കയറേണ്ടത്, എവിടോട്ടാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്, പിന്നെ ഏത് ബസ് നമ്പർ വഴിയാണ് പോകേണ്ടത് എന്നിവ കാര്യങ്ങളെല്ലാം ഗൂഗിൾ മാപ്സിൻ്റെ അകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അതേസമയം ബാക്കി കൂടുതൽ ആൾക്കാരും എന്നോട് സജസ്റ്റ് ചെയ്യാറുള്ള ആപ്ലിക്കേഷനാണ് ട്രാഫി. പക്ഷേ എനിക്ക് ട്രാഫിക്കാൾ ഇച്ചിരി ഈസി യൂസ് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഗൂഗിൾ മാപ്പാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഗൂഗിൾ മാപ്പാണ് ഞാൻ ട്രാൻസ്പോർട്ടേഷനൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിട്ട് ചെയ്തോണ്ടിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡോട്ട് ഡോട്ട് പോലുള്ള വഴികളിൽ കൂടെ തന്നെ നമ്മൾ നടന്നുകൊണ്ട് അതിന് ശേഷം കാണുന്ന ആ ഒരു വൈറ്റ് മാർക്കുണ്ടോ, ആ വൈറ്റ് മാർക്കിൽ ചെന്നിട്ട് അതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അവിടെ ചെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാൻ, നമ്മൾ ഇപ്പോൾ നമുക്ക് പോകേണ്ട ബസ് സ്റ്റോപ്പ് ബസ് എന്ന് പറയുമ്പോൾ 88-ാം നമ്പർ ബസ്സാണ്. അപ്പോൾ നമ്മൾ 88-ാം നമ്പർ ബസ്സും കാത്തിരിക്കുകയാണ്. അപ്പോൾ ബസ് വന്നതിന് ശേഷം നമുക്ക് നേരെ പോവാം. കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ നോക്കിയിരുന്ന ബസ് കണ്ടിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ ബസ്സിൽ കയറിയാണ്. ബസ്സിൽ കയറിയതിന് ശേഷം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത് സാധാരണ നമ്മളെ കൂടുതലായിട്ട് മണി ഓടിക്കാറുള്ളത് ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒരു 90 എന്നുള്ളതോ ആ ഒരു കണ്ടപ്പോൾ വണ്ടി ഓടിക്കാറുണ്ട്. എന്തായാലും അത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒരു അതിശയമായിട്ട് തോന്നി. അതിനുശേഷം നമ്മൾ നേരെ പോവുകയാണ്. നമ്മൾ നേരെ ഇതാണ് നമ്മളോട് ചോദിക്കാറുണ്ട് ബസ് ഫെയർ ഒക്കെ എത്ര ആവുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണ്. നോർമൽ ടിക്കറ്റിന് ഏകദേശം 50% വരാറുണ്ട്. നമുക്കിപ്പോൾ സ്റ്റോൺ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 20% നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതെന്നുണ്ടെങ്കിൽ നോർമലായിട്ടാണെങ്കിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 യൂറോ ഓഫറുകളും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. ഇപ്പം നാട്ടിൽ നമ്മുടെ കവൻസിൽ വെച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിയാഗസിൻ്റെ ഒരു കാർഡുണ്ടായിരുന്നു. ആ കാർഡ് വെച്ച് അവിടെ ടാപ്പ് ചെയ്താൽ മതി, നമ്മുടെ കാർഡിൽ നമ്മൾ റീചാർജ് ചെയ്യുന്നത് പൈസ പോയിക്കൊണ്ടുവരുന്നു. അതുകൂടാതെ വേറെ അടിപൊളി സംഭവം എന്താണെന്ന് വെച്ചാൽ ബസ്സിൻ്റെ അകത്ത് ഫ്രീ വൈഫൈ നമ്മൾ കാണിക്കണ്ടേ. അതാണ്, നമുക്ക് ബസ്സിൽ പോകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് നെറ്റ് യൂസ് ചെയ്യാനുള്ള സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. നമ്മൾ ഓൾട്ടോണൊക്കെ കറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ചുകൊണ്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് വെൽനസ് എയർപോർട്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ മൊത്തം പാർക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊക്കെ വണ്ടി കയറ്റുന്നത് ഇനി പുതിയതായിട്ട് ഇപ്പോൾ കവനസിൽ നിന്നാണെങ്കിൽ പോലും സ്റ്റുഡൻസിനെയൊക്കെ പിക്ക് ചെയ്യാൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഇല്ല. കണ്ടാ 100 രൂപയുടെ ഫൈൻ അടിച്ചു വെച്ചിരിക്കുന്നത്. എങ്ങാനോ അറിയാതെ എങ്ങാനും ഇത് തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ കയറി വന്ന് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ 100 രൂപ ഉറപ്പാണ്. അപ്പം കയറി വരുന്നവർ സൂക്ഷിച്ച് വരിക. എന്താ പുറയിൽ ഫ്ലൈറ്റൊക്കെ അടക്കം നമുക്ക് കാണാം ഒരു സൈഡിൽ നിന്ന്. വീട്ടിൽ നിന്ന് തന്നെ നോക്കിയാലും കേട്ടോ, ട്രെയിനേറെ ഒരു സൈഡിൽ സൈഡിൽ പുറകാലായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇപ്പോഴും ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാലും. ഇപ്പോൾ ഇവിടെ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 9:30 ഇപ്പോൾ രാത്രിയിൽ 9:30 ഒമ്പരക്കത്തെ വെട്ടമാണ് കേട്ടോ. സൂര്യൻ നിൽക്കുന്നുണ്ടോ, അങ്ങും മണ്ടയ്ക്ക് തെളിഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പം ഹോട്ടലിലെത്തിയിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം പറയാമെന്ന് വെച്ചാൽ എന്താ, നമ്മുടെ വീഡിയോസ് കാണുന്ന 80% ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കേട്ടോട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് അതാകുമ്പോഴത്തേന് നമ്മുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ സൈഡിൽ കിടക്കുന്നുണ്ടോ, ഇതുപോലെ തന്നെ നമ്മളുടെ 80% ആൾക്കാർ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, ബാക്കിയുള്ള വ്യൂസ് എല്ലാം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനാണ്. അതുകൊണ്ട് പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വരുന്നിടം വരേക്കും സൈനിങ് ഔട്ട്.